പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്നവർ ഖാർഗയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നതിൽ ശശി തരൂർ അതൃപ്തി അറിയിച്ചു പക്ഷം പിടിക്കില്ലെന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ തിരുത്തലിലും ആത്മാർത്ഥതയില്ലെന്നാണ് തരൂർ പറയുന്നത് കെ സുധാകരനെ ശശി തരൂരിന് അത്രയ്ക്ക് വിശ്വാസമാണ് വോട്ടർമാർക്ക് കൃത്യമായ സന്ദേശം നൽകിയ ശേഷം മാറ്റി മറിച്ചും പറഞ്ഞാലും കാര്യം എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ ഇതിന് പിന്നിൽ കെ സി വേണുഗോപാൽ എന്നാണ് തരൂർ പറഞ്ഞത് തിരുവനന്തപുരത്തെ പ്രചാരണം കഴിഞ്ഞ് ചെന്നൈയിലേക്ക് തിരിച്ചപ്പോഴും തൻ്റെ അതിർത്തി തരൂർ മാധ്യമങ്ങളോട് പങ്കുവച്ചു രമേശ് ചെന്നിത്തല ഭാരവാഹി അല്ലാത്തതുകൊണ്ട് കൊണ്ട് ആർക്കു വേണ്ടിയും പറയാം ഒരു തടസ്സവും എന്നാൽ മറ്റുള്ളവരതല്ല ആർക്കു വേണ്ടി തയ്യാറാക്കിയതായാലും കിട്ടിയ പിച്ചിൽ നന്നായി കളിക്കുക തന്നെയാണ് തൻ്റെ ലക്ഷ്യമെന്ന് തരൂർ തുറന്നടിച്ചു ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലെന്നിരിക്കെ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല ഇക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിച്ചു കഴിഞ്ഞതാണ് പലതവണ ഇനിയും അതിന് പിന്നാലെ പോകുന്നില്ലെന്നും തരൂർ ആഞ്ഞടിച്ചു അതേസമയം കെ സി വേണുഗോപാലിന് മേൽക്കയുള്ള കെ പി സി സി ഒന്നടങ്കം തനിക്കെതിരാണെന്ന സന്ദേശം കേരളത്തിന് പുറത്തെത്തിക്കുന്നതിൽ തരൂർ വിജയിച്ചു കഴിഞ്ഞു ദേശീയ മാധ്യമങ്ങളിലടക്കം അത് വാർത്തയായി ഇത് ഫലത്തിൽ തരൂരിന് നല്ല നേട്ടമുണ്ടാക്കാൻ സാധിക്കും കാരണം വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് നേതാക്കളിൽ നല്ലൊരു ശതമാനവും വേണുഗോപാൽ വിരുദ്ധരാണ് പുറത്തുപോയ ഗുലാം നബി ആസാദ് വരെ ഇക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു താൻ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ വേണുഗോപാൽ സ്കൂൾ കുട്ടിയായിരുന്നു എന്നാണ് ഗുലാം നബി ആസാദ് വിശേഷിപ്പിച്ചത് വേണുഗോപാൽ വിരുദ്ധരുടെ കൂടി വോട്ട് സമാഹരിക്കുകയാണ് തരൂരിൻ്റെ ലക്ഷ്യം മഹാരാഷ്ട്ര തെലങ്കാന കേരളം എന്നിവിടങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം തരൂർ തമിഴ്നാട്ടിലെത്തി പ്രചാരണം തുടങ്ങി യുവാക്കളുടെ പിന്തുണ തരൂരിനാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലെന്ന നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചതെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെയാണ് മത്സരിക്കുന്നതെന്നാണ് തരൂർ ആരോപിച്ചത് എ കെ ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കാർഗെയുടെ പത്രികയിൽ ഒപ്പിട്ടതിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്